ഹലോ, ഒരു ഫ്രൈഡേ ഈവനിങ് ഡിന്നർ കഴിക്കാനായി ഞങ്ങൾ പോയതാണ് മപ്പൂട്ടോ ഷോപ്പിംഗ് സെൻറ്ററിൽ. അവിടെ ഹോട്ടൽ ഇസ്താംബൂളിലേക്കാണ് ഞങ്ങൾ പോയത്. ഒരു മിഡിൽ ഫ്ലോറിലാണ് കാറ് പാർക്ക് ചെയ്തത്, അതിനാൽ അതുവഴി എസ്കലേറ്റർ വഴി താഴെ ഹോട്ടൽ ഇസ്താംബൂളിലേക്ക് പോവുകയാണ്. ഇവിടെ ഞാൻ വളരെ പണ്ട് വന്നിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസം വന്നു. 10 വർഷങ്ങളുടെ ഡിഫറൻസ് നമുക്ക് ഊഹിക്കാവുന്നതാണല്ലോ. ഒരുപാട് ഷോപ്പും ഒരുപാട് ഹോട്ടൽസ് എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ബിൽഡിംഗ് തന്നെ വളരെ വലുതായി. ആ സമയത്ത് ഈ മോളിൻ്റെ പുറത്ത് ചെറിയൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു ഹോട്ടൽ ഇസ്താംബൂൾ. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പോഴത് മാളിനകത്തായി വളരെ വലിയ ബിൽഡിംഗ്. 3 സ്ഥലത്തു നിന്നും എൻട്രി, മോളിനകത്തു നിന്നും പുറത്തുനിന്നും എല്ലാം നമുക്ക് അവിടേക്ക് പ്രവേശിക്കാം. ഞങ്ങൾ മോളിനകത്തുള്ള എൻട്രൻസിൽ കൂടെയാണ് അകത്തേക്ക് പോയത്. ഇതാണ് കഫേ ആൻഡ് പാസ്റ്ററേരിയ ഇസ്താംബൂൾ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇസ്താംബൂളിലെ ഫുഡാണ് അവരുദ്ദേശിച്ചതെങ്കിലും പക്ഷേ എല്ലാ ടൈപ്പ് ഫുഡും അവിടെയുണ്ട്. ഇതൊരു ബ്യൂട്ടി ഷോപ്പാണ്, നമ്മൾ എന്ത് ബ്യൂട്ടി പ്രൊഡക്ട്സ് വേണം ഇവിടെ നിന്ന് വാങ്ങാം. പക്ഷേ ഇവിടെ ഷോപ്പ് രാത്രി സമയം അധികം ഓപ്പൺ ചെയ്ത് വെക്കാറില്ല, കാരണം ഇവിടെ നേരത്തെ ഈ സമയത്ത് സന്ധ്യ ആവുന്നതുകൊണ്ട് ഷോപ്പുകളും എല്ലാം നേരത്തെ അടയ്ക്കും. ഹോട്ടലുകൾ മാത്രമാണ് കുറച്ചും കൂടെ ഒരു രാത്രി വരെ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി, ഞങ്ങൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തു. പക്ഷേ ഓർഡർ ചെയ്ത് ഫുഡ് വരാൻ ഒരുപാട് താമസമുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെയുള്ളൊരു ചെറിയ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി, 1-2 പേർ മാത്രം. ഞങ്ങൾ പോകുന്ന വഴി കുറച്ചൊരു ഓർണമെൻറ്റ്സിൻ്റെ ഷോപ്പും ഡ്രസ് ഷോപ്പും എല്ലാം ഉണ്ട്, അതെല്ലാം ഇങ്ങനെ നോക്കി. പക്ഷേ ഇവിടെയെല്ലാം വെസ്റ്റേൺ കൾച്ചർ ഡ്രസ്സുകളാണ് കൂടുതൽ. പെർഫ്യൂമുകളും ഉള്ള ഷോപ്പ് നമ്മുടെ ലുലു മോളിലൊക്കെ കാണുന്ന പോലെ മിഡിൽ ഏരിയയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പേഗ 3000 മെറ്റി ക്യാഷ്, പേഗ എന്ന് പറഞ്ഞാൽ 3000 മെറ്റി ക്യാഷ് കൊടുത്താൽ ഒരു ക്രീമും 2 പെർഫ്യൂംസും എടുക്കാമെന്നാണ് അവരവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അവർ പ്രൊമോഷനാണെന്ന് തോന്നുന്നു, ഞങ്ങളങ്ങനെ ഒന്നും എടുത്തില്ല. ദ ബേസ്മെൻ്റ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. പിന്നെ ഇവിടെ കുറേ ലിപ്സ്റ്റിക്ക്, പിന്നെ ഹൈലൈറ്റർ എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. ഹൈ ഡെഫിനിഷൻ എന്നാണ് എല്ലാത്തിൻ്റെയും പേര്, എല്ലാ ക്രീമിൻ്റെയും പേര് ഹൈ ഡെഫിനിഷൻ. നമ്മുടെ മുഖത്തിട്ട് ഹൈ ഡെഫിനിഷനായിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല, ഞാൻ എന്തായാലും വാങ്ങില്ല. ഇതുകൂടാതെ ഓർണമെൻറ്റ് ഷോപ്പ്, ബാഗ് ഷോപ്പ്, പിന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പ്, ഇതെല്ലാം ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്ന വഴി ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം കൂടുതൽ ആൾക്കാരും സൂപ്പർ മാർക്കറ്റ് ലക്ഷ്യമാക്കി പോകുമ്പോൾ ഇവർക്കൊരു പരസ്യമാവുമല്ലോ. ഒരു സാംസങ് ഷോപ്പും കൂടി ഇവിടെയുണ്ട്. അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലെത്തി, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ബില്ല് പേ ചെയ്തപ്പോഴേക്കും നമ്മുടെ ഫുഡ് വന്നു എന്ന് പറഞ്ഞ കോൾ വന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു, പിസയും പിന്നെ പ്ലാറ്റേഴ്സുമാണ് നമുക്ക് വന്ന ഫുഡുകൾ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭക്ഷണമായിരുന്നു അത്. അത് ഇതാണ് നമ്മൾക്ക് കിട്ടിയ ഫുഡ്, ചിക്കൻ, ബീഫ്, മട്ടൺ എല്ലാ സംഭവവും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു. ഫുഡിൻ്റെ ഫോട്ടോ എല്ലാം എടുത്തു കഴിഞ്ഞ് ഞാൻ വെറുതെ ഒന്ന് മപ്പൂട്ടോ ഷോപ്പിംഗ് സെൻറ്റർ ഒന്ന് ചുറ്റിക്കറങ്ങി കാണും. ഇത് ആ ഹോട്ടലിൽ തന്നെയുള്ള നിരവധി ഡെസേർട്ടിൻ്റെ ഫോട്ടോയാണ്. നല്ല ഭംഗിയിലെല്ലാ ഡെസേർട്ടും അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്, കണ്ടാൽ തന്നെ നല്ല കഴിക്കാൻ തോന്നും. കേക്കും ബിസ്ക്കറ്റും അങ്ങനെ പല പല ഭക്ഷണങ്ങളുണ്ട്. ഇത് നോൺ വെജ് ഐറ്റത്തിൻ്റെ ഏരിയയാണ്. അവിടെ ഒരുപാട് ഭക്ഷണം അവിടെയുണ്ട്, നിരവധി ആളുകൾ അവിടെ കഴിക്കുന്നുണ്ട്. ഫുൾ ചെയറും ഫില്ലായിരുന്നു. ഇത് വേറൊരു എൻട്രൻസാണ്, നമ്മൾ പുറത്തുനിന്നുള്ള സൈഡിൽ നിന്നുള്ള എൻട്രൻസാണിത്. ഷോപ്പിംഗ് മാളിനകത്ത് കയറാതെ വെളിയിൽ നിന്ന് തന്നെ ഹോട്ടലിലേക്ക് കയറാം. അവിടെ വലിയ രീതിയിൽ ഹോട്ടൽ ഇസ്താംബൂൾ എന്നെല്ലാം എഴുതി വെച്ചിട്ട് നല്ല കാറ്റാണ് കേട്ടോ. നമ്മുടെ ചെടികളും അവിടെ നിൽക്കുന്ന മരങ്ങളെല്ലാം നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. ഇവിടെ വേറൊരു ഹോട്ടലാണ് ബക്ലാവ, അവിടെ ഇസ്താംബൂൾ എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴാണ് നമ്മുടെ അങ്ങ് ദൂരെ ഒരു മലയാളികളുടെ ഹോട്ടലുണ്ട്, ഹോട്ടൽ ഗാലക്സി. അവിടെയും നല്ല തിരക്കുണ്ട്. ഫ്രൈഡേ ഈവനിങ് ആയതുകൊണ്ട് മിക്ക ആളുകളും വെളിയിൽ പോയി ഫുഡ് കഴിക്കാൻ പ്രിഫർ ചെയ്യുമല്ലോ. ഒരുപാട് ചെറിയ ചെറിയ ഷോപ്സ് എല്ലാം അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, കണ്ടോ. ഗാലക്സി ഇന്ത്യൻ റെസ്റ്റോറൻ്റ് എന്നുള്ള ബോർഡ് നമുക്ക് കാണാം. ഇപ്പോൾ ഒരു 7 മണി സമയം ആയിട്ടുള്ളൂവെങ്കിലും പുറത്ത് നല്ല ഇരുട്ടാണ്, നല്ല കാറ്റുണ്ട്. ഇവിടുത്തെ പ്രധാന തണുപ്പിൻ്റെ കാരണം ഈ തണുത്ത കാറ്റാണ്. നമ്മുടെ ഹോട്ടലിൻ്റെ എൻട്രൻസ് ബേം ബിന്ദോ എന്ന് എഴുതിയിട്ടുണ്ട്. വെൽക്കം എന്നാണ് പോർച്ചുഗീസിൽ എഴുതിയിരിക്കുന്നത്. ഇതുണ്ട് ഒരു നമ്മുടെ ചെറിയൊരാൾ നമ്മുടെ വെൽക്കം ചെയ്തുകൊണ്ട് സാനിറ്റൈസർ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഇത് കൊറോണ സമയത്ത് വെച്ചതാണെന്ന് തോന്നുന്നു ഈ സാനിറ്റൈസർ. എന്തായാലും മപ്പൂട്ടോ ഷോപ്പിംഗ് സെൻറ്ററിലെ ഫുഡും ഈ കാഴ്ചകളെല്ലാം നല്ല അടിപൊളിയായിരുന്നു. ഇതാണ് അതിൻ്റെ എൻട്രൻസ്, പക്ഷെ അവിടെ ഫുൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അധികം ആളുകൾ അതുവഴി കയറുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോയി.